അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സബീനാസ് മാജിക് കിച്ചൺ. ഇന്ന് നമുക്ക് പപ്പായ കൊണ്ടുള്ള ഒരു ഷേക്ക് തയ്യാറാക്കാം. പപ്പായ പോംഗ്രനേറ്റ് സ്മൂത്തി. പലതരത്തിലുള്ള ജ്യൂസുകളും ഷേക്കുകളുമൊക്കെ നമ്മൾ കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടാവും. പപ്പായ ഷേക്ക് ഈ ടേസ്റ്റ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? പപ്പായ ഇഷ്ടമല്ലാത്തവർ പോലും എന്തായാലും ഇത് കുടിച്ചു പോകും. പപ്പായ കഴിക്കാൻ മടി കാണിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊരു ഷേക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, തീർച്ചയായും കുടിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെ നന്നായിട്ട് പഴുത്ത ഒരു പപ്പായ എടുക്കുക. ഞാനൊരു 2 ഗ്ലാസ് അളവിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇത് മുഴുവനും നമുക്ക് വേണ്ട. ഇതിൻ്റെ 1/4 ഭാഗം മതിയാവും. ആദ്യം ഇതിൻ്റെ തൊലിയും കുരുവും ഒക്കെ ഒന്ന് മാറ്റിയ ശേഷം ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് നല്ല കട്ടപ്പാലാണ്. ഞാനൊരു 250 ഗ്രാം പാല് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയതാണ്. പിന്നെ കുറച്ച് വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. അടുത്തതായി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും പപ്പായയുടെ മധുരത്തിനനുസരിച്ചും ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് പോംഗ്രനേറ്റ് അഥവാ മാതള നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷേക്കിന് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തരുന്നത്. ഇനി ഇത് ഓരോന്നായി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കട്ടപ്പാൽ ചെറിയ പീസായി കട്ട് ചെയ്ത് വേണം ജ്യൂസറിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ നല്ല ചൂടുള്ള സമയമല്ലേ, അപ്പോൾ നമ്മൾ ഒരുപാട് ജ്യൂസൊക്കെ കുടിക്കും. അതുകൊണ്ട് പഞ്ചസാരയുടെ അളവൊക്കെ ഒന്ന് കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനിയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാതള നാരങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പായ പോംഗ്രനേറ്റ് സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇത് തീർച്ചയായും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഷുഗർ വേണ്ടാത്തവർക്ക് ഇല്ലാതെയും അടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഈ പപ്പായ കൊണ്ടുള്ള സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി ഇഷ്ടമായിന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇൻഷാ അല്ലാ മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.